അപ്പൊ ഇന്നത്തെ യുവജന മനസ്സ് ഏതൊക്കെ പ്രകാരത്തിൽ അസ്വസ്ഥമാണ് എന്നറിയാമോ? അപ്പൊ നേരത്തെ തന്നെ അവർക്ക് വേണ്ടത്ര പരിശീലനം നൽകിയിട്ടില്ലെങ്കിൽ അപകടമുണ്ടാവും. കാളിയമർദ്ദനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയും ആലോചിക്കണം. അപ്പോൾ ഒരു വ്യക്തി ജീവിതത്തിൽ കളിയനെന്നോ കാർക്കോടകനെന്നോ തക്ഷകനെന്നോ ഒക്കെ പറയുന്ന സമയത്ത് എന്താണ്? അനന്തമായ മാനസിക ഊർജം. ഇതിനെ തുച്ഛമായ അജണ്ട നിർവഹിക്കുന്നതിന് വേണ്ടി നാരായണ ഗുരുദേവം പറഞ്ഞതുപോലെ, ഉണരണമിന്നി ഉറങ്ങണം ഭുജിച്ചീടണമശനം പുണരേണമെന്നി വണ്ണം അണയുമനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാര രൂപം. വെറും ഉണ്ണ ഉറങ്ങുക, ഇണചേരുക ഇത്യാദി കാര്യങ്ങളിൽ മാത്രം അഭിരമിക്കുക എന്നുള്ളത് മാനുഷികതയ്ക്ക് ഭൂഷണമല്ല എന്ന് പറയും. അപ്പൊ എന്ത് വേണം? അതിനൊക്കെ അർഹമായ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ഒരു ഊർധ്വമുഖമായി ഉയരാനുള്ള പ്രേരണയും ഉണ്ടായിരിക്കണം. അന്നലിയിൽ കാമത്തെ സുശിക്ഷിതമായി മാറ്റുന്നതിൻ്റെ ലക്ഷണമാണ് കാളിയമർദ്ദനം എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ സൈക്കിക് എനർജി ബഹിർമുഖ താത്പര്യത്തെ തടഞ്ഞ് അന്തർമുഖമാക്കി ഉണർത്തിയെടുക്കാനുള്ള ഒരു സമീപനം. ഈ ആശയം മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. ഇപ്പോൾ കുണ്ടലിനി എന്ന് പറഞ്ഞാൽ സുഷുമ്ന നാഡിയുടെ അഗ്രഭാഗത്ത് ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കണം എന്ന് ചിന്തിക്കേണ്ട പകരം നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, കൂടുതൽ നമ്മുടെ ചിന്തയെ അപഹരിക്കുന്നത് എന്താണ്? സർവസമാശ്ലേഷിയായ ഒരു കാഴ്ചപ്പാടും സ്നേഹവും അനുകമ്പയുമാണോ നമുക്ക് പ്രചോദനമാവുന്നത്, അതോ തുച്ഛമായ ഇന്ദ്രിയ ലാളന തത്പരതയാണോ? മനസ്സിലാവുന്നില്ലേ? ഇത് നമ്മൾ അതാത് സമയത്ത് ചോദിച്ചു കൊണ്ടിരിക്കണം. അതിനനുസരിച്ച് നാം നമ്മെ ഉദ്ധരിക്കാൻ തയ്യാറാവണം. ഇതാണ് വ്യക്തി ജീവിതത്തിലെ കാളിയ. അതിന് ഭഗവാനോട് പ്രാർത്ഥിക്കണം. എന്ത്? ചിത്തത്തിലച്യുത കളിപ്പന്തലിട്ട് വിളയാടുകൻ മനസ്സിൽ നാരായണായ നമ. ഭഗവാനെ, എൻ്റെ ചിത്തത്തിൽ കളിപ്പന്തലിട്ട് വിളയാടണം. അങ്ങനെ ഭഗവാൻ വിളയാടി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കാളിയെ നമ്മെ ദ്രോഹിക്കില്ല, മറിച്ച് പ്രണമിച്ച് ഭഗവത് അനുഗ്രഹം നേടുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിന്നെയുള്ള ചെയ്തികൾക്കൊക്കെ പിറകിലുള്ള കാമം ലോക കല്യാണത്തിന് നിരക്കുന്നതായിരിക്കും. മനസ്സിലാവുന്നു? ഈ ഒരു വസ്തുതയും കൂടി ഓർമ്മയിൽ വയ്ക്കാം. ഇനിയെങ്കിലും കാളിയമർദ്ദനം? യെസ്. വക്കത്തുത്കണ്ഠയാൽ ഉത്കടരുച തടവും വല്ലവ സ്നേഹിതന്മാരാക്രാന്തിക്കേ കടക്കണ്ണനവൊടു പശുവൃന്ദങ്ങളമ്പരക്കേ അർക്കാവത്യന്തരാളാതുപരിയുയരും അക്കാളിയപ്പത്തിയിന്മേൽ അക്കാർവർണ്ണൻ നടത്തിയിടിന നടനകലാവിപ്ലവം വെൽവുതാക. ഇപ്പോ കവി ഒരു ഗോവിന്ദൻ നായർ അദ്ദേഹം എഴുതിയതാണ്, വി കെ ഗോവിന്ദൻ നായർ. അദ്ദേഹം പറയുന്നത് എന്താണ്? ഇതൊരു വിപ്ലവം തന്നെയാണ്. ഇപ്പൊ രംഗത്തെ കുറിച്ചൊക്കെ വിശദീകരിച്ചില്ലേ? എല്ലാവരും ഇങ്ങനെ കണ്ണിൽ വെള്ളം നിറച്ചിങ്ങനെ സന്തോഷം കുറേശ്ശെയാ വരിക അല്ലേ? സങ്കടത്തിന് സന്തോഷത്തിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അത് കരയിൽ നടക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ വിപ്ലവം തന്നെയായിരുന്നു എന്ന് പറയാം കാളിയമർദ്ദനം. ഇതുപോലൊരു വിപ്ലവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആയിരം നാവ് തന്നെയാണ് നാമ്പു തന്നെയാണ് അഹന്തയ്ക്ക്. മനസ്സിലായില്ലേ? രാമകൃഷ്ണ പരമഹംസരുടെ ഒരു ദൃഷ്ടാന്തം ഉണ്ടല്ലോ. ഒരു ദിവസം ആന ഇങ്ങനെ നടന്നു പോണ സമയത്ത് തവള മാളത്തു നിന്ന് പുറത്തു വന്നിട്ട് നീ ആരുടാ എന്ന് ചോദിച്ചു എന്നാ. അപ്പൊ എന്താ കാരണം എന്നുള്ളത് അന്വേഷിച്ച് വന്നപ്പോഴേക്കും തവളയ്ക്ക് തലേദിവസം ഒരു രൂപ കിട്ടിയിട്ടേ. അപ്പൊ ഒരു രൂപ കിട്ടിയതിന്റെ അഹന്തയാണ് എന്ന്. ഇങ്ങനെ ആയിരം നാവ് ആണ് അഹന്തയ്ക്ക് എന്ന് പറയുക. അപ്പൊ അതിനെ നമ്മുടെ ജീവിതത്തെ ഭരിക്കാൻ അനുവദിച്ചുകൂടാ. യെസ്. അഖിലേഷു വിഭോ ഭവദീയ അഖിലേഷു വിഭോ ഭവദീയ ദശാമവലോക്യ ജിഹാസുഷു ജീവഭരം. പണിബന്ധനമാശു വിമുച്യ ജവാദുദഗമ്യതഃ സജുഷാ ഭവതാ.
അഖിലേഷു വിഭോ ഭവദീയ ദശാമവലോക്യ ജിഹാസുഷു ജീവഭരം പണിബന്ധനമാശു വിമുച്യ ജവാദുദഗമ്യതഃ സജുഷാ ഭവത. അല്ലയോ മഹാപ്രഭാവനായ ഭഗവാനെ, അഖിലേഷു വിഭോ വിഭോ ഭവദീയ ദശാം അവലോക്യ, അങ്ങയുടെ ഈ ദശയെ കണ്ടിട്ട് സകലരും, ജിഹാസുഷു ജീവഭരം, ജീവിതം തന്നെ ഒരു ഭാരമാണ് എന്ന് കണ്ട് ജീവത്യാഗത്തിന് ഒരുങ്ങിയപ്പോൾ, പണിബന്ധനമാശു വിമുച്ച ജവാത്, വേഗത്തിൽ തന്നെ ഭഗവാൻ ഒന്നങ്ങട് വലുതായി എന്ന് പറയുക. അപ്പോഴേക്ക് തന്നെ ഈ പാമ്പിൻ്റെ കെട്ട് അഴിഞ്ഞു. അങ്ങനെ പണിബന്ധനത്തിൽ നിന്ന് മോചനം നേടിയിട്ട് ഉദഗമ്യത ഹാസജുഷാ ഭവത, ഉയർന്നു വന്നു എന്ന് പറയാം. എങ്ങനെയാണ് ഉയർന്നു വന്നത്? ഒരു പുഞ്ചിരിയോടെ,